എല്ലാവർക്കും നമസ്കാരം. ഡീറ്റെയിൽ ഫാമിലി വ്ളോഗിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മുടെ അമ്മച്ചി ഉണ്ടാക്കി തന്നെ. അമ്മച്ചി പറഞ്ഞത് ഒരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അത് വെറുതെയുള്ള ചമ്മന്തിപ്പൊടി അല്ല കേട്ടോ, ചക്കി ചുരുച്ചിട്ട് ചമ്മന്തിപ്പൊടി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് ചക്കക്കുരു ചമ്മന്തി ഉണ്ടാക്കുന്നുള്ള ചേരുവകള്. മെയിൻ ഇൻഗ്രീഡിയന്റ് ചക്കക്കുരു, ചെറുള്ളി, എണ്ണ, തേങ്ങ ചെറുക്കിയത്, ഉഴുന്ന്, പരിപ്പ്, ഉപ്പ്, വാളമ്പുളി, കറിവേപ്പില, മുളക് പൊടി, വറ്റൽമുളക്, പിന്നെ ഇഞ്ചി. ചുട്ട ചക്കക്കുരു കേട്ടോ, ചുമ്മാ ചക്കക്കുരു അല്ലേ മേ, ചുട്ടയക്കുരു. അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാം. ഈ ചക്കുരു നമുക്ക് ചെറുതായി പൊട്ടിടക്കണം. ഇത് ചുട്ടയക്കുരു കേട്ടോ. ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞിട്ട് അരി അടുപ്പത്തേക്ക സമയത്ത് അടുപ്പിലിട്ട് ചുറ്റും. അപ്പൊ രണ്ട് കാര്യം നമുക്ക് പൊടിച്ചോണ്ട് വരട്ടെ, പൊടിച്ചെടുക്കാം. അരകല്ല വെച്ച് പൊടിച്ചെടുക്കാം. നമുക്ക് അല്പം ഉഴുന്ന് ചൂടാക്കി എടുക്കാട്ടോ. അമ്മക്ക് വേണ്ടിട്ട് നമുക്കൊരു അരയാ ലേശം പരിപ്പും കൂടെ ഇടാം. പരിപ്പും രണ്ടും കൂടെ മൂക്ക് നമുക്ക് പൂർക്കട്ടോ. നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് പാകത്തിന് പൂത്തുട്ടോ. ഈ ഓഫ് ചെയ്ത് നമുക്കിത് അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഈ ഉള്ളി ഇഞ്ചിയൊക്കെ പതുക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ കഴിക്കും, ഒത്തിരി വെളിച്ചെണ്ണയൊന്നും വേണ്ട കേട്ടോ. വെറും 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം. ഒരല്പം ഉള്ളി, ഒത്തിരി ഉള്ളിയൊന്നും വേണ്ട, ഒരല്പം ഉള്ളി, ഒരു കുറച്ച് ഇഞ്ചി. ഒത്തിരി എണ്ണയാക്കാൻ നമുക്ക് പൊടിക്കുമ്പോൾ ചമ്മന്തി പൊടിഞ്ഞു വെക്കില്ല. നമുക്കിതിലേക്ക് ഒരു കുറച്ച് വത്തൽമുളക്, ഒത്തിരിയൊന്നും വേണ്ട, ഇത്തിരി കാശ്മീരി മുളക് കൂടി കൂടി ഇടണം. അതുകൊണ്ട് ഒരല്പം ഒരു അഞ്ചാറ് വത്തലമുളക് ഉണ്ട്, ഒരു ആറ് വത്തലമുളക്. കാശ്മീരി പിന്നെ കറിവേപ്പില, ഒത്തിരിയൊന്നും വേണ്ട. കറിവേപ്പില വരുമ്പോ അറിയാതെ കൈ കറിവേപ്പില കിടന്നോട്ടെ. ഒത്തിരി ഇതൊരല്പം മൂക്ക് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് തേങ്ങയൊന്നും, തേങ്ങ ഒത്തിരി വറക്കൊന്നും വേണ്ട, അതൊക്കെ ഒന്ന് നായാൽ മതി. ഇതൊരു അരമുറി തേങ്ങയുണ്ട് കേട്ടോ. തേങ്ങ ഇങ്ങനെ പതുക്കെ ഒന്ന് മൂക്കട്ടെ. എൻ്റെ ഒരു പച്ചപ്പങ്ങനെ മാറട്ടെ. നമ്മള് ചക്കക്കുരു അരകല്ലേ വെച്ച് പതുക്കെ ചതച്ച് വന്നിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാട്ടോ. അരകല്ലേ വെച്ച് തന്നെ പിരിഞ്ഞു കിട്ടണം. അതുപോലെ തന്നെ ഉഴുന്നും പരിപ്പും കൂടെ മിക്സിയിലിട്ട് കൊടുക്കണം. ചെറിയൊരു തരിതരിപ്പ് ഉണ്ട്, നന്നായിട്ട് കുടിക്കണ്ട. ചെറിയ തരി തരി വേണം, നേരെ നമുക്ക് ചമ്മന്തി കൂട്ടുമ്പോൾ ഒരു കടിക്കുള്ളൂ. ചെറിയൊരു കടിയൊക്കെ വേണ്ടേ. ഒരു വിധം ഇതിന്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി ഒന്നും മൂപ്പിക്കുന്നില്ല. നമ്മള് ചമ്മന്തിപ്പൊടി മറ്റേ സാധാരണ ചമ്മന്തിപ്പൊടി പോലെ ഉണ്ടാക്കുന്ന പോലെ ഇല്ല കേട്ടോ. അതെ അല്പം പിരിമുളക് പൊടിയും കൂടെ ഇടാം. ഒത്തിരി ഒന്നും വേണ്ട, പത്തരമുളക് ഇട്ടല്ലോ. എണ്ണ ഇല്ലാതെ കേട്ടോ നമ്മൾ വറക്കുന്നത്. നമുക്കിനി ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം പുളി കൂടെ ഇടാം കേട്ടോ. അല്പം പുളി, ഇച്ചിരി ഉപ്പ് മതിയായിരിക്കും. ഇത് നമ്മള് പതുക്കെ ഒന്ന് മിക്സിയിൽ കറക്കിയതിന് ശേഷം ഈ ചക്കക്കുരുപ്പൊടിയും അതും കൂടെ കൂട്ടി ശരിക്കും അങ്ങ് ഒന്നും കൂടെ അരച്ചാൽ മതി. ചക്കക്കുരുപ്പൊടിയും ഇതല്ലേ, ഉഴുന്നും പരിപ്പും കൂടെ മിക്സ് ചെയ്ത് അതും കൂടെ കൂട്ടി ഇതൊന്ന് പതുക്കെ ഒന്ന് ഒരൊറ്റ കറക്ക് കറക്കുക. അതിന് ശേഷം അത് ഇട്ടാ മതി, എന്നെങ്കിലും അത് സെറ്റപ്പായി വരുള്ളൂ. ഇതേ നമ്മള് ചക്കക്കുരു തേങ്ങ എല്ലാം കൂടെ കൂടി പൊടിച്ച് ഇതേ മിക്സാക്കിട്ടോ. ഇനി നമുക്കൊരു ചെറിയ ഡെക്കറേഷൻ പണിയും കൂടെ നടത്താം. ഒരു തുള്ളി വെളിച്ചെണ്ണ, ഒത്തിരി വെളിച്ചെണ്ണയൊന്നും വേണ്ട. ശക്കല നമുക്ക് രണ്ട് മുളക് മൂപ്പിക്കാൻ മാത്രം, കടുകും എണ്ണ ചൂടായിട്ട് നമുക്ക് അല്പം കടുകിടാം. ഇതിങ്ങനെ ചെയ്തിരുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കുറച്ച് മുളകും ഒരു ചെറിയൊരു ഭംഗി. ഇനി ചെയ്തിരുന്നവർക്കും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പാഴാകുന്ന ചക്കക്കുരുകളൊന്നും കളയണ്ട കേട്ടോ. നമുക്ക് ഇത് വറുത്ത് വേണമെങ്കിൽ പൊടിക്കാം, ചുട്ട് പൊടിക്കാം, പുഴുങ്ങിയെടുക്കാം, എങ്ങനെ വേണേലും. ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ മെനക്കെട്ടാല് നമുക്ക് ഒരു കുറച്ച് ദിവസത്തേക്കുള്ള ചമ്മന്തിപ്പൊടി ടേസ്റ്റ് വരും. ഒത്തിരി ഒത്തിരി ഒന്നും വേണമെന്നില്ല കേട്ടോ. നമ്മള് ഒരു ഭംഗിക്ക് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വത്തൽമുളക് ഇട്ടാന്ന് വെച്ചാൽ വത്തൽമുളകും കൂടെ അതിനകത്ത് മുറിഞ്ഞ് ഇത് ചൂടായിട്ട് കിടക്കുവാണെങ്കിൽ വരും. ഇനി നമുക്കിത് അങ്ങ് ഇട്ട് ഒത്തിരി ഉണ്ട് നമുക്ക് ഇഷ്ടം. ഇത് എല്ലാം കൂടെ കൂടി തേങ്ങയും മുളകും കൂടെ വറുത്ത് കാണിച്ചാൽ അതെല്ലാം കൂടെ കൂടി നമ്മള് മിക്സിയിലിട്ട് പതുക്കെ തേങ്ങ ഒന്ന് കറക്കി വെച്ചാൽ ചക്കക്കുരു പൊടിച്ചതും ഉഴുന്നും പരിപ്പും കൂടെ പൊടിച്ചതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ കറക്കി എടുക്കണം കേട്ടോ. അങ്ങനെ അത് മിക്സ് ആവുള്ളൂ.
ഇഷ്ടംപോലെ ഞാനിതിപ്പോ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. ഒരാഴ്ച ചക്കക്കുരു ചമ്മന്തി പൊഴിഞ്ഞു. ഇത് പുഴുങ്ങിയേച്ച് നമ്മൾ തേങ്ങ സാധാരണ മാങ്ങയൊക്കെ അരക്കുന്ന പോലെ ആണെങ്കിലും നമുക്ക് അരച്ചെടുക്കാട്ടോ കുഴമ്പം പരുവത്തിന്. ഞാൻ അങ്ങനെ അരച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കിപ്പോ ഇതായിച്ചാണ് ടേസ്റ്റ് ആയിട്ട് തന്നത്. ഇതാണ് രണ്ടു ദിവസം കുറച്ച് ദിവസം ഇരിക്കുമല്ലോ, ഒത്തിരി ദിവസം ഇരിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ പരീക്ഷിച്ചിട്ടില്ല. ഏകദേശം തയ്യാറായില്ല, ഏകദേശം തയ്യാറായി. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഇവിടെ ഇത് ഒത്തിരി ദിവസം ഒന്നും ഇരിക്കില്ല കേട്ടോ, നമ്മള് നിസ്സാര സമയം കൊണ്ട് തീർക്കും. ഒത്തിരി സമയം മെനക്കേടില്ല, തേങ്ങയൊന്നും നമ്മൾ ഒത്തിരി വറക്കുന്നില്ല, ഒത്തിരി മെനക്കേടും ഇല്ല. ഞാൻ ചക്കക്കുരു ചൂടുവായി, പണ്ടൊക്കെ കാരണമായ ചക്കൂരി ചുട്ട് വന്നിട്ടില്ല, അങ്ങനെയൊക്കെ തിന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ തിന്ന് വളർന്ന് വന്നിട്ടുണ്ടാകും. പിന്നെ കുഴപ്പമില്ല, ചക്കൂരി ചുട്ട് എന്താ ചക്കൂരി ചുട്ടിനും പുഴുങ്ങി മുളക് അരച്ച് കൂട്ടുന്നതിനൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല ഉപ്പ് നമ്മളെ പരമ്പരാഗത രീതിയിൽ നോക്കി, അത്രേ ഉള്ളൂ. പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയി, തിരിച്ചു വന്നു. ചക്കൂരി ചുട്ട് എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. നമുക്ക് വേറെ പാത്രത്തിലേക്ക് പകർത്താട്ടോ, എന്നിട്ട് ടേസ്റ്റ് ചെയ്യാലേ. ഇത് നേരെ പൊടിച്ച് കൂട്ടിയാലും മതി കേട്ടോ, ഞാൻ ചെറുതെ ഇങ്ങനെ ആക്കിയെന്ന് കൊള്ളു. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ അമ്മച്ചി നമുക്ക് അടിപൊളി ചക്കക്കുരു ചമ്മന്തി ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് നമ്മുടെ ചക്കക്കുരു ചമ്മന്തി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചമ്മന്തി പൊടി, ചമ്മന്തി അല്ല, ചമ്മന്തി പൊടി. അപ്പൊ അമ്മക്ക് നമുക്ക് അമ്മച്ചിയുടെ പുതിയ റെസിപ്പി പരീക്ഷ നോക്കാനമ്മേ. പത്രമുളകും കൂടെ സൂപ്പർ സാധനം കേട്ടോ. ആ പുളിയും കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയി. നമ്മൾ തേങ്ങാ ചമ്മന്തി എടുക്കണേക്കാളും കട്ടപ്പാ, പക്ഷെ ഒറ്റയടിക്ക് നമുക്ക് കണ്ട് ചക്കൂരി ചമ്മന്തി അത് മനസ്സിലാവില്ല. ചക്കക്കുരുവിനൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇല്ലേ മേ, ചക്കൂരു ആരും കളയരുത്, കർക്കിടമാസമാണ് ഈ മഴക്കാലത്ത് സെറ്റപ്പാ. ഒരു മുടക്കമില്ലാത്ത ഒരു പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല. ചോറിന്റെ കൂട്ടിയിട്ട് പിടിക്കാൻ നല്ല വെറൈറ്റി ആയിരിക്കും, എല്ലാവരും പരിശു നോക്കണം കേട്ടോ. ഞാൻ ചുമ്മാ അങ്ങനെയല്ല, സാരമുള്ളൂ, പെട്ടെന്ന് തന്നെ കാര്യം നടക്കാം. വറുത്ത് വേണേ പൊടിക്കാം, പുഴുങ്ങിയെടുക്കാം. ഞാൻ ചുട്ടെടുക്കും, എടുക്കുമെന്ന് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. എങ്ങനെ വേണേലും ചെയ്യാം, ഒരു 15 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ചമ്മന്തി. അത് മുടക്കില്ലാത്ത ചക്കക്കുരു, ആരും ചക്കക്കുരു പാഴാക്കരുത്. നമ്മളെല്ലാം ചക്കയൊക്കെ താടി പ്ലാവിന് കൊടുക്കണ പോണാണ്. ഇതൊന്നും കളയാതെ എല്ലാവരും സൂക്ഷിച്ചു വെച്ച് ഈ മഴക്കാലത്ത് അല്ലെ എപ്പോഴാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൂട്ടാം. ചമ്മന്തി തീർന്നോണ്ടിരിക്കും, അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പരീക്ഷ കേട്ടോ. അപ്പൊ നമ്മള് കൂടുതലൊന്നും പറയാനുള്ള നമുക്ക്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ കൊച്ചു വീഡിയോയും ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങളെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം ഒക്കെ അടിയില് കമന്റ് മുഖേന രേഖപ്പെടുത്തണം. അപ്പൊ പുതിയൊരു റെസിപ്പിയോ പുതിയ എന്തെങ്കിലും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ 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 ബൈ.